എല്ലാവർക്കും സിനിമ മാനിയക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സി എന്ന സീരീസിന്റെ അഞ്ചാമത്തെ എപ്പിസോഡിന്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ സീരീസിലേക്ക് കടക്കാം. മൂന്നാമത്തെ എപ്പിസോഡിൽ നമ്മുടെ ക്യൂൺ കെയിൻ ഡാമെല്ലാം പൊളിച്ചടക്കി രക്ഷപ്പെടാൻ നോക്കുന്നതാണ് പറഞ്ഞു നിർത്തിയത്. അങ്ങനെ നമ്മുടെ ക്യൂൺ കെയിൻ കെൻസോ ഡാമിൽ നിന്നും തന്റെ ജോലിക്കാരിയെയും അതുപോലെ തന്നെ തന്റെ നായയെയും കൂട്ടി രക്ഷപ്പെടുകയാണ്. ക്യൂൺ പുറത്തേക്ക് കടക്കുന്ന സമയം തന്റെ അച്ഛന്റെ പ്രതിമക്ക് മുമ്പിൽ എത്തുകയാണ്. കെയിൻ തന്റെ അച്ഛന്റെ പ്രതിമയെ നോക്കി കൊണ്ട് പറയുകയാണ്, നിങ്ങൾ എന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല, എന്നാൽ ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഗുഡ് ബൈ. ഇതും പറഞ്ഞ അവൾ അവിടെ നിന്നും ഒരു കുതിരവണ്ടിയിൽ രക്ഷപ്പെടുകയാണ്. ഡാമാണെങ്കിൽ തകർന്നു വീണ് ക്യൂൺ ഭരിച്ചിരുന്ന സിറ്റിയായ പയാൻ സിറ്റി എന്നേക്കുമായി ഇല്ലാതാകുന്നു. നമ്മുടെ ക്യൂൺ അവിടെ നിന്നും രക്ഷപ്പെട്ട ഒരു പുഴയരികിൽ ഇരിക്കുകയാണ്. അവിടെ വെച്ച് ക്യൂൺ തന്റെ ജോലിക്കാരിയുമായി സംസാരിക്കുന്നു. സംസാരത്തിന് ശേഷം അവർ വീണ്ടും വണ്ടിയിൽ കയറി യാത്ര തുടരാൻ പോവുകയാണ്. എന്നാൽ വണ്ടിയുടെ ഡ്രൈവറെ കാണുന്നില്ല. ക്യൂൺ കുറെ ഡ്രൈവറെ വിളിച്ചു നോക്കി, എന്നാൽ അയാളെ കാണാനില്ല. പെട്ടെന്ന് ആരോ വന്ന് ക്യൂണിന്റെ ജോലിക്കാരിയെ ബോധം കെടുത്തുന്നു. ക്യൂൺ ആണെങ്കിൽ കുറച്ച് മുന്നിലേക്ക് നടന്നപ്പോൾ അതാ നമ്മുടെ ഡ്രൈവറിന്റെ ബോഡി നിലത്ത് കിടക്കുന്നു. ഉടനെ അവൾ തന്റെ ജോലിക്കാരിയെ വിളിച്ചു നോക്കി, എന്നാൽ അവളും ഇല്ല. പെട്ടെന്ന് ക്യൂണിന്റെ രണ്ട് സൈഡിൽ നിന്നും ആരോ ഫിംഗർ സ്നാപ്പ് ചെയ്യുന്നു. ഇത് കേട്ട ക്യൂണിനാകെ കൺഫ്യൂഷൻ ആകുന്നു. ആ കൺഫ്യൂഷൻ അവർ മുതലെടുക്കുകയാണ്. ക്യൂണിനെ അവർ ബന്ദിയാക്കുകയാണ്. ശേഷം ക്യൂണിനെ ഒരു കുതിരയുടെ മേൽ കെട്ടിവെച്ച് കൊണ്ടുപോവുകയാണ്. ക്യൂൺ ചോദിക്കുന്നു, എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? അപ്പോൾ അവർ പറയുകയാണ്, സിറ്റി ഓഫ് വേംസ്. അങ്ങനെ നമ്മുടെ ക്യൂണിനെ സിറ്റി ഓഫ് വേംസിന്റെ തലവന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ വെച്ച് ക്യൂൺ പറയുകയാണ്, നിങ്ങൾ ഇതിനെ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. ഇത് കേട്ട തലവൻ ഒരു കയറെടുത്ത് അവളുടെ കഴുത്തിലിട്ട് മുറുക്കുകയാണ്. എന്നിട്ട് അവളോട് പറയുന്നു, നീ സംസാരിക്കുന്ന ഈ ആക്സന്റ് എനിക്കറിയാം. കുറച്ചു മുമ്പ് വിച്ച് ഫൈൻഡേഴ്സ് വന്ന് അന്വേഷിച്ചിരുന്നു. അവരുടെ അതേ ആക്സന്റ് ആണ് നിനക്കുള്ളത്. അത് മാത്രമല്ല, പണിയെടുക്കാത്ത കൈകളും വിലയേറിയ വസ്ത്രവും. നീ കെൻസോയിലെ ബിച്ചായ ക്യൂണിന്റെ കൌൺസിലറാവും അല്ലേ? നീ ആരായാലും ഇന്നു മുതൽ നീ എനിക്ക് വേണ്ടി പണിയെടുക്കണം. ഇത് കേട്ട ക്യൂൺ താൻ ആരാണെന്നുള്ള കാര്യം മറച്ചു വെക്കുകയാണ്. നമ്മുടെ ബാബാവസും കൂട്ടരും ഒരു പുഴയരികിൽ ഇരിക്കുകയാണ്. പിന്നീട് അവരുടെ സാധനങ്ങൾ മോഷണം പോകുന്നതെല്ലാം കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ കാര്യമാണ്. മാഗ്ര ഒരു മലമുകളിൽ ഇരിക്കുകയാണ്. ഈ സമയം പാരീസ് അങ്ങോട്ട് വന്ന് ചോദിക്കുന്നു, എന്തിനാണ് നീ ആ പൗച്ചിനു വേണ്ടി വാശി പിടിക്കുന്നത്? എന്താണ് അതിൽ ഇത്ര ഇമ്പോർട്ടന്റ്? നീ യാത്ര തുടങ്ങിയത് മുതൽ എന്തോ മറച്ചു വെക്കുന്നുണ്ട്. ഇത് കേട്ട മാഗ്ര എല്ലാ ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നു. ബാബയും അനീവയും കൊഫോണും കൂടി സാധനങ്ങൾ മോഷ്ടിച്ചവരെ ട്രാക്ക് ചെയ്യുകയാണ്. അവസാനം അവർ ആ സ്ഥലം കണ്ടെത്തി. മൊത്തം പ്ലാസ്റ്റിക് കവറും അതുപോലെ തന്നെ നിറയെ സാധനങ്ങളും ആ സ്ഥലത്തുണ്ടായിരുന്നു. ഇത് കണ്ട കഫോൺ ചോദിക്കുകയാണ്, ഇത് എന്ത് സ്ഥലമാണ്? അപ്പോൾ ബാബാവൂസ് പറയുകയാണ്, ഇവർ ഒപ്പായോൾ എന്ന് പറയുന്ന ഒരു സംഘമാണ്. ഇവർ സ്കാവഞ്ചേഴ്സ് ആണ്. അത് മാത്രമല്ല, ഇവർ രാത്രിയാണ് ഇവരുടെ ജോലിക്കായി ഇറങ്ങുക. രാവിലെ ഇവർ നല്ല ഉറക്കമാകും. അങ്ങനെ അനീവ മാഗ്രയുടെ പൗച്ച് തേടി അങ്ങോട്ട് പോവുകയാണ്. പൗച്ച് കണ്ടെത്തി. പെട്ടെന്ന് പുറകിൽ നിന്ന് ആരോ അവളെ ആക്രമിക്കുന്നു. അവൾ അലറി വിളിച്ചു. ഉടനെ ബാബയും കൊഫൂണും കൂടി അങ്ങോട്ട് ചെന്നു. പെട്ടെന്ന് ആരോ കൊഫൂണിനെ ആക്രമിക്കുന്നു. പിന്നെ അവിടെ ഒരു ചെറിയ ഫൈറ്റ് സീക്വൻസ് അരങ്ങേറുകയാണ്. അങ്ങനെ ഒരു വിധത്തിൽ അവർ അയാളെ പിടിച്ചു നിർത്തി. എന്നാൽ അയാളുടെ നെഞ്ചിൽ ഒരു ചിഹ്നം ഉണ്ടായിരുന്നു. അത് മറ്റൊന്നുമായിരുന്നില്ല, കഴിഞ്ഞ എപ്പിസോഡിൽ ഇവർ ലെറ്റർ വായിക്കുന്ന ഒരു സീനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ലെറ്ററിലുള്ള അതേ സിമ്പിൾ തന്നെയായിരുന്നു ഇതും. അത് മാത്രമല്ല, അയാൾക്ക് കാഴ്ചയും ഉണ്ടായിരുന്നു. അയാളെയും കൊണ്ട് അവർ മാഗ്രയുടെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ വെച്ച് അയാളുടെ കഥകൾ പറയുകയാണ്. ബൂട്ട്സ് എന്നാണ് അയാളുടെ പേര്. ഒരു വിന്ററിൽ ജർലമറാൾ ഒപ്പോയോളിൽ എത്തുകയും പിന്നീട് അവിടെ കുറച്ചു കാലം താമസിക്കുകയും ചെയ്യുന്നു. ഈ സമയം അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയിൽ ജർലമറാളിന് ജനിച്ച കുഞ്ഞാണ് ബൂട്ട്സ്. അതായത് അനീവയുടെ മിക്കോഫോണിന്റെയും സ്റ്റെപ്പ് ബ്രദർ. അങ്ങനെ അവനെയും അവരുടെ യാത്രയിൽ കൂടെ കൂട്ടുകയാണ്. ഈ തീരുമാനത്തിൽ ആദ്യം ഒരു ഭിന്നിപ്പുണ്ടായെങ്കിലും പിന്നീട് അവർ യോജിക്കുകയാണ്. അങ്ങനെ അവർ അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുകയാണ്. എന്നാൽ ലോട്ടൈഡ് മൂലം ബോട്ട് സ്റ്റക്കായി നിൽക്കുകയാണ്. ഈ സമയം ബാബാവൂസ് പറയുകയാണ്, നാളെ രാവിലെ വരെ ഇനി നമ്മൾ കാത്തിരിക്കണം. ഈ സമയത്താണ് അങ്ങോട്ട് നമ്മുടെ വിച്ച് ഫൈൻഡേഴ്സിന്റെ എൻട്രി. അവർ അവിടെ നിന്നും ഓടി ഒരു കാടിനകത്തു. ശേഷം ബാബ അനീവയോട് മാഗ്രയെയും പാരീസിനെയും എവിടെയെങ്കിലും ഒളിപ്പിക്കാൻ പറയുന്നു. അങ്ങനെ അനീവ അവരെ ഒരു മരത്തിനകത്ത് നിർത്തുകയാണ്. പിന്നീട് അവിടെ ഇറങ്ങിയത് ഒരു ഗംഭീര ഫൈറ്റ് സീക്വൻസ് ആണ്. അത് നിങ്ങൾ കണ്ടു തന്നെ അറിഞ്ഞോളൂ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മാഗ്രയെ കാണാനില്ല. അവൾ നേരെ ടുമാക്ഡിജൂണിനെ തേടി പോവുകയാണ്. അവൾ ടുമാക്ഡിജൂൺ എന്ന് ഉറക്കെ വിളിക്കുന്നു. ടുമാക്ഡിജൂൺ ഉടനെ വാളുമായി മാഗ്രയുടെ അടുത്തേക്ക് പോവുകയാണ്. മാഗ്ര ഉടനെ പൗച്ചിനകത്തിരിക്കുന്ന ആ വസ്തു പുറത്തെടുക്കുകയാണ്. ഉടനെ ടുമാക്ഡിജൂൺ ഉൾപ്പെടെയുള്ള വിച്ച് ഫൈൻഡേഴ്സ് നീൽ ചെയ്ത് നിൽക്കുകയാണ്. അവിടെയാണ് ഫിഫ്ത് എപ്പിസോഡിലെ മെയിൻ ട്വിസ്റ്റ്. മാഗ്ര നമ്മുടെ ക്യൂൺ കെയിനിന്റെ സിസ്റ്ററാണ്. ആദ്യ എപ്പിസോഡിൽ നമ്മുടെ ക്യൂൺ ഒരു മീറ്റിംഗിൽ തന്റെ സിസ്റ്ററെ ജർലമറാൾ കൊന്ന കഥയെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കഥ അവിടെ വെച്ച് കള്ളമാവുകയാണ്. ഇനി എന്തൊക്കെ നടക്കുമെന്ന് നിങ്ങൾ കണ്ടു തന്നെ അറിയണം. സിക്സ്ത് എപ്പിസോഡിന് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.